എനിക്കും യേശോയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ യുവജന സുഹൃത്തുക്കളെ, അബ്ലേസ് 2019 എന്നുള്ള പേരിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും വെളുത്തങ്ങാടിയിലെ CVC ഹാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ കർണാടക സ്റ്റേറ്റ് യുവജന കൺവെൻഷനോടനുബന്ധിച്ചുള്ള കുരിശുയാത്രയുടെ നമ്മുടെ രൂപതയിലുള്ള സമാപന സമ്മേളനം നടക്കുകയാണ്. ഞാനിപ്പോൾ റോമിലാണുള്ളത്. ഇന്ന് രാവിലെ ലാറ്റിൻ ബസലിക്കായാലും ചെറുമലബാർ സഭയിലെ എല്ലാ പിതാക്കന്മാരും അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പിനോടുള്ള കുർബാന കഴിഞ്ഞ് പൗരസ തിരുസംഘത്തിലെ സന്ദർശനം നടത്തിയതിനു ശേഷം ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വെളുത്തങ്ങാടി ഇല്ലാത്തതിൽ എനിക്ക് ഒരു രീതിയിൽ പറയാൻ അല്പം വിഷമമുണ്ട്. അവിടെ വച്ച് നിങ്ങളെല്ലാവരും കാണാമായിരുന്നു. എന്നാൽ ഔദ്യോഗികമായ തിരുസിംഹാസന സന്ദർശനവും ആദിലിമിന സന്ദർശനവും പ്രമാണിച്ച് ചെറുമലബാർ സഭയിലെ പിതാക്കന്മാരെല്ലാവരും ഞങ്ങൾ റോമിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആദ്യമേ തന്നെ ഈ സമ്മേളനത്തിന് നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിലൂടെ ബസലികൾ സന്ദർശിക്കുമ്പോഴും പരിശുദ്ധ പത്രോസ്ലിഹായുടെയും പൗലോസ്ലിഹായുടെയും കല്ലറകൾ സന്ദർശിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നതാണ്. ഈ സമ്മേളനം വളരെ നന്നായി നടക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് പുതിയരച്ചൻ അച്ഛൻ്റെ ടീമംഗങ്ങളോട് ചേർന്നുകൊണ്ട് നല്ല നേതൃത്വം കൊടുക്കുകയും നിങ്ങളെല്ലാവരെയും ബള്ളാരിയിലേക്കുള്ള കൺവെൻഷന് വേണ്ടിയിട്ട് നന്നായി ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ നമ്മുടെ SMYM എല്ലാ ഭാരവാഹികൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് യേശുവിൻ്റെ തിരുഹൃദയത്തിന് ചേർന്നതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള യുവജനങ്ങളെ, നിങ്ങൾ സഭയുടെ വർത്തമാനവുമാണ്, ഭാവിയുമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ 3-ാം തീയതി മാർപ്പാപ്പയെ കാണാൻ പോയി. അപ്പോൾ മാർപ്പാപ്പ യുവജനങ്ങളോടുള്ള താല്പര്യം പ്രത്യേകം സൂചിപ്പിച്ച് ഞാൻ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വെളുത്തങ്ങാടി രൂപത 20 വർഷം പൂർത്തിയാക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപതയുടെ ജീവനും ഓജസ്സും ശക്തിയും എല്ലാം നിങ്ങളാണ്. അങ്ങനെ നിങ്ങൾ ഈ വലിയ പതാക ഏന്തി ഈ പാരമ്പര്യമേന്തി മുന്നോട്ട് പോകുന്നതിനെ ഓർത്തുകൊണ്ട് സന്തോഷിക്കുന്നു. നിങ്ങൾ കുരിശു വഹിച്ച് മുന്നോട്ട് പോകുന്ന വേളയിൽ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഈശോമിശിഹായുടെ ആഗമനം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 16 ഇങ്ങനെയാണ് പറയുന്നത്: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ നിഴലിലും തണലിലുമായിരുന്നവര് വലിയ ദീപ്തി കണ്ടു, ദീപ്തി അവർക്ക് ഉദയം ചെയ്തു എന്ന്. സങ്കടത്തിലും വിഷമത്തിലും നിരാശയിലും മരണത്തിലും പാപത്തിലും തിന്മയിലും കഴിഞ്ഞവർക്ക് വലിയ പ്രകാശമായി വന്നവനാണ് മിശിഹ. അവിടുന്ന് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ യുവജനങ്ങൾ ഈശോയിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് പ്രകാശിതരായി തീരണം. അബ്ലേസ് 2019 നിങ്ങൾ ജ്വലിക്കുക, അല്ല കത്തിപ്പടരുക എന്നാണ് അതിനർത്ഥം. അങ്ങനെ കർത്താവ് യേശുമിശിഹയുടെ സ്നേഹത്താൽ കത്തിപ്പടരുവാൻ ഇടയാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പിതാവ് യേശു ജീവിക്കുന്നു എന്ന തിരുവെഴുത്ത് വഴിയായിട്ട് പറഞ്ഞു. യുവജനങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവനും തരാനുള്ള കെൽപ്പുള്ളവനാണ് ഈശോ. 3 കാര്യം നിങ്ങൾ ഓർക്കണം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ രക്ഷിച്ചു, സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട്. ഈശോ എന്നും ജീവിക്കുന്നു. ആ ഈശോയുടെ ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവാണ് എന്ന്. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവപുത്രൻ എനിക്ക് വേണ്ടി മരിച്ച് എനിക്ക് ജീവൻ തന്നിരിക്കുന്നു. യേശു ഇപ്പോഴും എന്നോടുകൂടി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സന്ദേശം മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. ഈ സന്ദേശത്താൽ നിങ്ങൾ ജ്വലിച്ച് മറ്റുള്ളവരെ ജ്വലിപ്പിക്കുവാനേ കേൾപ്പുള്ളവരായി തീരട്ടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പൊയ്ക്കൊള്ളുക. ബള്ളാരിയിൽ 24 മുതൽ നടക്കാൻ പോവുകയാണ് കൺവെൻഷൻ. അവിടെ ചെന്നിട്ട് വെളുത്തങ്ങാടി രൂപതയുടെ പ്രകാശത്തിൻ്റെ സന്ദേശം അവിടെ കൊടുക്കുവാനും കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഈശോയുടെ പ്രകാശം നൽകുവാനും ഒക്കെ സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് അവിടെ പ്രവർത്തിക്കും, നന്നായിട്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിനുള്ള പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. പക്ഷെ അപ്പോഴൊക്കെ ഓർക്കണം, ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഈശോ എനിക്ക് വേണ്ടി മരിച്ച് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഈശോ എപ്പോഴും ജീവിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് അരുതാത്ത ചിന്തകൾ പാടില്ല, അരുതാത്ത വാക്കുകൾ പറയരുത്, അരുതാത്ത പ്രവൃത്തിയും നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ വെളുത്തങ്ങാടി രൂപതയുടെ അന്തസ് കാത്തു സൂക്ഷിച്ച് ചെറുമലബാരുടെ സമയത്തെ വലിയ ചൈതന്യത്തോടുകൂടി തോമസ് ലേഖാതിൽ വെച്ച് വിശ്വാസത്തിൻ്റെ ആ വലിയ പ്രകാശം
എല്ലാവർക്കും കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ബള്ളാരിയിലെ കൺവെൻഷൻ എല്ലാ വിജയങ്ങളും നേരുന്നു. നിങ്ങൾ സുരക്ഷിതമായി പോകുക, തിരിച്ചു വരിക. വന്നതിന് ശേഷം ഈ വർഷം മുഴുവനും ഈ കർത്താവ് യേശു മിശിഹായുടെ ഈ വലിയ സ്നേഹത്തിലും പ്രകാശത്തിലും ജ്വലിക്കുവാൻ നിങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെറുമലബാർ സഭയിലെ മറ്റുള്ള പിതാക്കന്മാരുടെ കൂടി റോമിൽ ഇപ്പോൾ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് എപ്പോഴും താങ്ങായിരിക്കട്ടെ. ആമേൻ.